പറയണം സപ്പോർട്ട് തന്നു. ആദിശനും താങ്ക് യു പറഞ്ഞാൽ മതി. പായസം എങ്ങനെയുണ്ട്? ചൂസനോടെ പോകണം. ഈ നമസ്കാരം, വെൽക്കം ടു ആദീസ് വേൾഡ്. ഇന്ന് ആദീസ് വേൾഡിൽ വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗസ്റ്റ് ആണ്. മമ്മിയാണ് അല്ലേ മമ്മി? സൂസനിലൂടെ എനിക്ക് കിട്ടിയ, അതെ സൂസനിലൂടെ എനിക്ക് കിട്ടിയ മമ്മിയാണ്. അപ്പം ഒരുപാട് സന്തോഷം. ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ അമ്മേനെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഓണ എപ്പിസോഡ്, നേരത്തെ കുട്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഒരു ഓണ എപ്പിസോഡ് ചെയ്യണമെന്ന്. പക്ഷെ അമ്മയ്ക്കാണ് കേട്ടോ എന്നുള്ള യോഗ. യോഗ എനിക്കാ വന്നത്. അതെ, ഞാൻ ഉണ്ടാക്കി ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു മധുരത്തിൽ തുടങ്ങാം. അപ്പോൾ ആദീസ് വേൾഡിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഞങ്ങൾ രണ്ടുപേരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഞങ്ങൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു അറേബ്യൻ പായസമാണ്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അറേബ്യൻ അറേബ്യൻ പായസം? അറിയത്തില്ല, കഴിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഇന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതെ, അപ്പോൾ അറേബ്യൻ പായസം എന്ന് പറയുമ്പോൾ ഡേറ്റ്സും പീനട്ട് ബട്ടറും വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു പായസമാണ്. വളരെ എളുപ്പം ഉണ്ടാക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ പഞ്ചസാര ചേർക്കുന്നില്ല. ഡേറ്റ്സിനകത്തുള്ളതും പീനട്ട് ബട്ടറിലെ ഷുഗറും ആണ്. ഇതിനകത്ത് നമ്മൾ ഡയറക്റ്റ് പഞ്ചസാരയോ അല്ലാന്നുണ്ടെങ്കിൽ ശർക്കരയോ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം ഞാൻ നേരത്തെ ഒന്ന് ചൂടാക്കി വെച്ച ഒരു ഉരുളിയാണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നമുക്ക് ചൂടായി വരുന്നുണ്ട്. അപ്പം അമ്മ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷമല്ലേ, ഓണം വരില്ലേ? അതെ അതെ, ഓണം വരുന്നു, നല്ല വിശേഷം എല്ലാവർക്കും കേട്ടോ. മമ്മീനെ അറിയാത്ത ഈ എൻ്റെ വീഡിയോ ഞാനൊക്കെ ഇപ്പം പിച്ച വെച്ച് തുടങ്ങിയതേ ഉള്ളൂ. നമ്മുടെ ഉരുളി ചൂടായി നമുക്ക് നെയ്യ് ഒഴിക്കാം. അപ്പം നമുക്ക് കുക്ക് ചെയ്തോണ്ട് വർത്തമാനം പറയാം. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് കുറച്ചധികം, കാരണം നമ്മുടെ ഈ ഈന്തപ്പഴമൊക്കെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇനി വേണേൽ ചേർത്ത് കൊടുക്കാം. ഞാൻ മിൽമയുടെ നെയ്യ് ആട്ടോ എടുത്തേക്കുന്നത്. ഇതിനൊന്നും ഒരു അളവ്, നമ്മൾ എത്രത്തോളം നെയ്യ് വേണം അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എൻ്റെ ഓരോ എപ്പിസോഡിലും 2 സ്പൂൺ 3 സ്പൂൺ എന്നുള്ള കണക്കില്ല. ഇല്ല, നമ്മുടെ ഒരു ആവശ്യം കമർത്തുക. അതെ, ഉപ്പാണെങ്കിലും എറിയ, ഇതാണ് എല്ലാവരും കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്യ് ഇങ്ങനെ ചൂടായി വരുമ്പോൾ നല്ല തേങ്ങാക്കൊത്ത് ഒരു ചെറിയ തേങ്ങ, വലിയ തേങ്ങ എന്നല്ല, ഒരു ചെറിയ തേങ്ങ ചെറുതായിട്ട് ഒന്ന് ഉണ്ണിയപ്പത്തിനൊക്കെ അരിയണ പോലെ അരിഞ്ഞ് വെള്ളം ഒന്നും ഇല്ലാണ്ട് ഡ്രൈ ആക്കി വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ എണ്ണ ഇങ്ങനെ ചൂടായി വരുമ്പോൾ ഇതിലിടാം. അപ്പോൾ ഞാൻ മാമി ഇങ്ങനെ നോക്കുക എന്തൊക്കെയാണ്. ഞാൻ നോക്കി ഇതെന്താ ഇട്ട് ഇളക്കാൻ പോകുന്നതെന്ന്. അതാ, അത് മാത്രമേ ഇവിടെ ഞാൻ കണ്ടില്ല, ഇവിടെ സൈഡിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചൂടായി വരുന്നുണ്ട്, ഇതിലട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു വന്നത് മമ്മിയെ കുറിച്ചാണ്. അതായത് ഞാനൊക്കെ ഇങ്ങനെ പിച്ച വെച്ച് വരുന്ന വെറും കുട്ടിയാണ്. മമ്മിയൊക്കെ ഇവിടെ ഓൾറെഡി സിഗ്നേച്ചർ തെളിയിച്ച ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ തേങ്ങാക്കുത്തി നെയ്യിലിങ്ങനെ ഞങ്ങൾ ഒരുപാട് നെയ്യൊന്നും ഇല്ല അല്ലേ, കുറച്ചല്ലേ ഉള്ളൂ. ആ അപ്പോൾ നമ്മളിങ്ങനെ മൂത്ത് വരികയാണ്. മമ്മി, മമ്മിക്ക് ആരായിട്ട് അറിയപ്പെടാനാണ് കൂടുതൽ ഇഷ്ടം? നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റും ഒരു നടിയുമായിട്ട് ആണല്ലേ. മേക്കപ്പ് ഭയങ്കര ഇഷ്ടം, എല്ലാവർക്കും അറിയത്തില്ല ഈ മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞൊരു വലിയ കലയാണ് അല്ലേ. മേക്കപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഗതിയാണ് ഫാഷൻ ഡിസൈനിങ്. ആഹാ, അപ്പോൾ മാം മമ്മിക്ക് ഇവിടെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നില്ല. എത്ര വർഷമായി ഇവിടെ ദുബായിൽ? 16 വർഷമായി ഇവിടെ. 16 വർഷമായോ? ആഹാ, ഭയങ്കര ലോങ് ജേണി ആണല്ലോ. ഏ, എന്ത് വന്ന് വന്നപ്പോൾ ഉള്ളൊരു മനസ്സ്, ഇപ്പോഴത്തെ മനസ്സ് എന്ത് തോന്നുന്നു? അന്ന് വന്നതേ ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരുമിച്ചായതുകൊണ്ട് ഒരു പ്രത്യേകത ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. നാട്ടിലത്തെ പോലെ തന്നെ ഇവിടെയും നാട്ടിൽ പോലെ തന്നെ. പിന്നെ ഒരു രഹസ്യം ഉണ്ട് കേട്ടോ പറയാം. ഞാൻ രഹസ്യമാണ് പരസ്യമാണെന്ന് എനിക്കറിയത്തില്ല. മമ്മി ലവ് മാരേജ് അല്ലേ? അല്ലാതെ ഇവിടെ പറയണായിരുന്നു, ചുമ്മാ അറിഞ്ഞിരിക്കട്ടെ. അതെ, എൻ്റെ ലവ് മാരേജ് ആയിരുന്നു. അപ്പം അന്നൊരു പാട്ടൊക്കെ പാടിയിട്ട് വീഴ്ത്തിയ എന്നൊക്കെ എന്നോട് അഖില പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഏതാ പാട്ട്? ഓണമായിട്ട് വിശേഷം അറിയാനല്ലേ നമ്മുടെ പ്രേക്ഷകർ. ഓണ വിശേഷം പറയോ? മമ്മിക്ക് നാളെ വന്നതാ കേട്ടോ. അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്, അതുകൊണ്ട് ഇത്ര ഓപ്പൺ ആയിട്ട് ഞാൻ സംസാരിക്കുന്നത്. വളരെ വളരെ ഇഷ്ടം നമ്മുടെ തേങ്ങാക്കൊത്തി ഇങ്ങനെ. അപ്പൊ ഇതെന്തായിരിക്കുന്നേ? ഞാൻ പറഞ്ഞുതരാം മമ്മിക്ക്, ഇതൊന്ന് മൂക്കുമ്പോഴൊന്ന് പറഞ്ഞുതരാം. ഇത് നമ്മുടെ ഡേറ്റ്സ് കുരു കളഞ്ഞ് കൈ കൊണ്ട് ഇങ്ങനെ ഞെമിടി വെച്ച ഡേറ്റ്സ് ആണ്. ഇത് പിസ്ത, ചെറുതായിട്ട് അരിഞ്ഞ പിസ്ത. ഇത് പീനട്ട് ബട്ടർ, നമുക്ക് ടിന്നിൽ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ കപ്പലിൻ്റെ വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചത് പ്രോസസ്സാണ്. അതിനുവേണ്ടി നമ്മൾ ആരും സമയം മെനക്കെട്ട് പോവാറില്ല.
അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം തോന്നി. അപ്പം മൂത്ത് വരുന്നതേ ഉള്ളൂ, കുറച്ചുള്ള ഒന്ന് ബ്രൗൺ കളറാണ്. പീനട്ട് ബട്ടർ, ഇത് ഡേറ്റ് സിറപ്പാണ്. ആവശ്യമെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി. അത് തേങ്ങയുടെ പാലാണ്, ഒന്നാം പാലാണ്. ഇത് ഡേറ്റ് സിറപ്പും പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമ്മുടെ കോക്കനട്ട് നല്ലവണ്ണം ബ്രൗൺ കളർ. ഈ സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഡേറ്റ്സ്. ഡേറ്റ്സ് നമ്മൾ കുരു കളഞ്ഞ് വെച്ച് എല്ലാവരും നോക്കി വെച്ചോ. ഒരു പുതിയ ഐറ്റമാണ്, ചെയ്ത് നോക്കണം എല്ലാവരും. എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. ഡേറ്റ്സ് ഇതിലോട്ട് ചേർത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് പായസത്തിലേ ഇതിങ്ങനെ കടിക്കാൻ കിട്ടും. കാരണം ഇത് വേറെ ഒന്നും ഇല്ലല്ലോ. നമുക്ക് അങ്ങനെ ഒരു ബൈറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു സംഭവം കൂടി ഇത് മാത്രമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഡേറ്റ്സ് എണ്ണയിൽ ചൂടാകുമ്പോൾ ഒന്ന് ചെറുതായിട്ട് കട്ടിയാവും, കട്ടിയാവും. അതുകൊണ്ടാണ് നമ്മൾ സിറപ്പ് നേരത്തെ പാലിൽ കലക്കി വെച്ചത്. നമ്മൾ എടുത്ത് വെച്ച പീനട്ട് ബട്ടർ, നമുക്ക് ഏത് ബ്രാൻഡ് വേണോ. ഇത് ഇത് മൂത്ത് പോത്തില്ലല്ലോ. ഇല്ല, ഇത് മൂത്ത് പോത്തില്ല. ഇപ്പം നമ്മൾ എല്ലാം പടപടേ നമുക്ക് ചേർക്കും. ഉണ്ട് ഈ പീനട്ട് ബട്ടർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ പീനട്ട് ബട്ടർ ചേർത്താൽ ഒരുപാട് വൈകാതെ തന്നെ നമ്മൾ ഇതിങ്ങനെ സെൻറ്റർ കൂട്ടി ഇളക്കുമ്പോൾ ഈ പാൽ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഒരുപാടല്ല, കുറച്ച്. ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടി മാത്രം ഉള്ളത് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. താഴെ പോകരുത്, മതിയാവും പറയണേ. കുറച്ച് ദിവസം കാണിച്ചിട്ടുണ്ട്. ഇനി ഈ നല്ലപോലെ പറയണം. കുറച്ചിട്ട് നമുക്ക് ഈ പീനട്ട് ബട്ടറും നമ്മുടെ ഡേറ്റ്സും പാലും കൂടെ ചേർത്ത് മിക്സും ഇതെല്ലാം കൂടെ കിടന്നിപ്പോൾ തന്നെ ഒരു നല്ല മണം വരുന്നുണ്ട്. നല്ല മണം വരും. ഇത് പെട്ടെന്ന് കട്ടിയാവും. അത് കുറേശ്ശെ കുറേശ്ശെ നമ്മൾ അത് ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. നമ്മൾ ആദ്യം ഇതിനെ ഒന്ന് ബേസിക്കായിട്ടുള്ളതൊന്ന് അലിച്ചെടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തോ? ഞാൻ ഓഫാക്കി. കാരണം ഓൾറെഡി ഉരുളിക്കകത്ത് ചൂട് നിൽക്കും. ഉരുളി നല്ല കട്ടിയുള്ളതല്ലേ, അപ്പോൾ ചൂടിങ്ങനെ നിൽക്കും. ഇത് ഇതിലൊരു മുഷ്കിലായിട്ടുള്ള ടാസ്ക് എന്താണെന്ന് പറയാം, ഇത് ഇതിങ്ങനെ കട്ടിയായിട്ട് നിൽക്കുന്നില്ലേ. അറേബ്യൻ പായസമാണ് മുഷ്കിൽ. എന്ന് വെച്ചാൽ ഇതൊന്നും ഇങ്ങനെ നമ്മൾ ദേഹത്തൊന്നും വീഴാതെ ചേർത്ത് കൊടുക്കാം. അതേ ഉള്ളൂ ഇതിനകത്തുള്ളൊരു പ്രശ്നം. അപ്പം ഇതുണ്ടോ, എല്ലാം ഇങ്ങനെ നമ്മൾ ഇളക്കി യോജിച്ചത്. പക്ഷെ നമ്മളിത് തിളയ്ക്കാനൊന്നും വെയിറ്റ് ചെയ്യരുത്. കാരണം ഇത് പീനട്ട് ബട്ടറും ഡേറ്റ്സും ഒക്കെയാണ്, പെട്ടെന്ന് കുറുക്കുന്ന സംഭവമാണ്. കൈ എടുക്കാതെ ഇളക്കേണ്ട ഒരു സംഭവമാണ്. കാരണം അടി ആണ് ചേർന്ന് പിടിക്കുക പെട്ടെന്ന്. പ്രത്യേകിച്ച് ഉരുളിയിലൊക്കെ തന്നെ ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഈ അലൂമിനിയം മറ്റേ ചരുവൊക്കെ ഇല്ലേ, അതിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് അടിക്ക് പിടിക്കും. അപ്പം ഈ ഒരു കുറുകി വരുന്നൊരു ഇളക്കുമ്പോൾ കിട്ടുന്നൊരു പരുവുണ്ടതാ, കണ്ടില്ലേ. ഈ ഒരു പരുവത്തിൽ നമ്മുടെ തേങ്ങാപ്പാൽ ഒന്ന് എടുത്ത് തരണം. ഒഴിക്കാതെ കുറച്ച് തേങ്ങാപ്പാൽ, ഒന്ന് മുഴുവനായിട്ട് ആദ്യമേ എടുത്ത് നമ്മൾ ഒഴിച്ച് ചേർക്കരുത്. കുറച്ചെ കുറച്ചേ ഇളക്കണോ? വേണ്ട, ഞാൻ ഒഴിച്ചോളാം. ഒന്നാം പാലാണേ. ഇല്ല, തേങ്ങയുടെ ഒന്നാം പാല്, ഒന്നാം പാല് ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പം ഒരു നല്ല കളറൊക്കെ ആയിട്ടുണ്ടല്ലേ. അതെ. അപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ ഒരു കൺസിസ്റ്റൻസി ഒക്കെ വെച്ചിട്ട് തോന്നുന്നില്ല സിറപ്പ് വേണ്ടി വരുമെന്ന്. അപ്പോൾ ചില അവസരങ്ങളിലൊക്കെ നമുക്ക് മധുരമൊക്കെ കുറേയൊക്കെ ഒരുപാട് വേണമെന്നൊക്കെ ഉള്ളവർക്ക് നമുക്ക് കുറച്ച് ഡേറ്റ് സിറപ്പ് കൊടുക്കാം. ടേസ്റ്റ് ചെയ്യാതെ മധുരം ഉണ്ടല്ലേ അറിയാൻ പറ്റും. നല്ല മണം വരുന്നുണ്ടല്ലോ. നമുക്ക് മണത്തെ അറിയാൻ പറ്റുന്ന മമ്മി, ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണെന്ന് എല്ലാവരും പറയുന്നത് എനിക്കറിയത്തില്ല. എന്തോ പാചക റാണിയാണെന്ന് അർത്ഥം. അങ്ങനെയല്ല മമ്മി, ഞാൻ നേരത്തെ ക്യാമറ ഓഫാക്കി പോകുന്ന നക്കി നോക്കിയായിരുന്നു കേട്ടോ. മമ്മി കണ്ടില്ലായിരുന്നല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു ഇതിൻ്റെ മധുരം ഉണ്ടെന്ന്. അപ്പോൾ മമ്മിക്ക് അറേബ്യൻ പായസം കേട്ടോ ഞാൻ ഉണ്ടാക്കി തരുന്നത്. മമ്മിയുടെ എല്ലാ മക്കളും മമ്മിക്ക് ഈ പെസേമിയ അത് ഇതൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ ഞാൻ മമ്മിക്ക് ഉണ്ടാക്കി തരുന്ന അറേബ്യൻ പായസമാണ്. അപ്പോൾ സ്പെഷ്യലായിട്ട് കാണണം, സ്പെഷ്യലായിട്ട് കാണണം എന്നും ശരി. ഓണത്തിന് അപ്പോൾ സൂസറിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ അവഗണന പറയുമ്പോൾ എല്ലാവരും കേൾക്കുമ്പോൾ വിചാരിക്കും എന്താണെന്ന് കേട്ടോ. ഇത് സൂസന്റെ സ്റ്റോറിയും കൂടെ നിങ്ങൾ ഓർത്തെങ്കിൽ മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. അതെ അതെ. അപ്പോൾ സൂസൻ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൂസൻ കാണണം, കാണണം. അതിനകത്ത് തകർത്ത് അഭിനയിച്ച ഒരു മമ്മിയുണ്ട് ഇല്ലേ, എന്നേക്കാൾ അഭിനയിച്ചൊരു മകളുണ്ട് അല്ല. അതിലാ വിത്തിന്റെ ഗുണം കാണിക്കാതിരിക്കത്തില്ലല്ലോ അല്ലേ. മമ്മി ഓണമൊക്കെ എവിടെ അങ്ങ്? ചങ്ങനാശ്ശേരിയിലായിരുന്നോ അതോ കൂടുതലും എവിടെ ഉണ്ടാവാറ്? ചങ്ങനാശ്ശേരിയിലും തിരുവല്ല. തിരുവല്ല. പിന്നെ കൂടുതലും ഓണം കൊണ്ടുള്ള കൊല്ലം. കൊല്ലമാണ്.
പിന്നെ എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ, നമുക്കിതിനകത്ത് നട്സ് വേണ്ട? ഇല്ല, നമ്മളിതിനകത്ത് പിസ്ത മാത്രമാണ് ഇടുന്നത്. പിസ്ത മാത്രം. അത് ഈ ഗ്രീൻ പിസ്ത ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. ഇപ്പോഴല്ല ലാസ്റ്റ് ഇറക്കാൻ നേരത്ത് ഇനി നമുക്കൊരു പ്രധാനപ്പെട്ട സാധനം ചേർത്ത് കൊടുക്കാം. വർത്തമാനത്തിൻ്റെ ഇടയ്ക്ക് മറന്നുപോയി. ഇലയ്ക്ക. അതെ, ഇലയ്ക്ക. ഞാൻ ഓർത്ത് നിൽക്കുമായിരുന്നു, പറയുമായിരുന്നു. പറയുമായിരുന്നല്ലേ. ആ ഓക്കെ. അപ്പോൾ ഇത് ഞാൻ തന്നെ വീട്ടിൽ പഞ്ചസാരയൊക്കെ ഇട്ട് പൊടിച്ചെടുത്ത ഇലയ്ക്ക, കടയിൽ നിന്ന് മേടിച്ചൊന്നുമല്ല. ഇരട്ടെ. അപ്പോൾ ഇത് ചേർക്കാതെ പായസത്തിന് പായസത്തിൻ്റെ മണം വരില്ല. അപ്പം ഇലയ്ക്ക ചേർത്ത് കൊടുത്തപ്പോൾ ഇലക്കയുടെ കൂടെ മണം, ഫുൾ ഓഫ് മണമാണല്ലേ മമ്മി. അപ്പോൾ നമ്മുടെ പീനട്ട് പായസം ഫൈനൽ സ്റ്റേജിലോട്ട്. എന്നാലും നമ്മൾ സാധാ മറ്റുള്ള പായസത്തിൻ്റെ ഒരു മണമല്ല വരുന്നത്, വേറൊരു മണമാണ് വരുന്നത്. കാരണം നമ്മൾ മറ്റുള്ള പായസങ്ങളിൽ ചേർക്കുന്ന പോലെ ശർക്കര, അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. പിന്നെ ഒരുപാട് ഒരു പാടുമില്ലല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കാൻ. പെട്ടെന്നായി ചെയ്തു. പെട്ടെന്നായി ബാക്കിയെല്ലാം റെഡിയാക്കി വെച്ചിരുന്നത് കൊണ്ട് പെട്ടെന്നായി. അല്ല, ഒന്നുമില്ല, ഞാൻ ഡേറ്റ്സ് മാത്രം പാലിൽ കലക്കി വെച്ചു, പീനട്ട് പൊട്ടിച്ച് പാത്രത്തിലിട്ടു, വേറെ ഒന്നും ചെയ്തില്ല. അപ്പൊ മമ്മി ശ്രദ്ധിച്ചോന്ന് അറിയില്ല, നമ്മളിങ്ങനെ തിളയ്ക്കാൻ അനുവദിക്കുന്നില്ല അല്ലേ. പുളിശ്ശേരി ഒക്കെ കാച്ചുന്ന കണക്ക് തിളയ്ക്കാതെ കുറച്ച് സമയം എന്തിനും നമുക്കൊന്നും തിളപ്പിച്ചിങ്ങനെ വാങ്ങാം. പക്ഷെ ഇത് ഒരുപാട് തിളച്ചാല് പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് അടുക്കി പിടിക്കുന്ന കണ്ടന്റാണ് ഇതിന്റെ മെയിൻ കണ്ടന്റ്. പെട്ടെന്ന് കുറുകി പോവുകയും ചെയ്യും. അപ്പോ നല്ല നമ്മൾ ഇറക്കാറായിട്ടുണ്ട്. ഏകദേശമായി ഒരു 90% നമ്മുടെ ജോലികൾ കഴിഞ്ഞു. ഇനി അവനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ പാല് കുറച്ചുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അത് കഴിയുമ്പോഴേ നമ്മൾ പരിപാടി ഇറക്കത്തുള്ളൂ. അപ്പം ഒരു ഓണപ്പാട്ട് പാടിത്തരൂ. കുഴപ്പിച്ചു തന്നെ, എനിക്ക് ഓണപ്പാട്ട് അറിയില്ല. അങ്ങനെയൊന്നും പറഞ്ഞ പഴയ പാട്ട് മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ പാട്ട് പാടുത്താം. നമ്മൾ രണ്ടും മാത്രമുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. ഇവിടെ പാടാൻ എനിക്ക് അറിയില്ലല്ലോ. അങ്ങനെയൊന്നും അല്ല, പാടാനൊക്കെ അറിയാം, അതൊക്കെ എനിക്കറിയാം, വെറുതെ പറയണ്ട. ഒരു രണ്ട് പേര്. ആ രണ്ട് പേര്. പ്രണയ സരോവര തീരം പണ്ടൊരു പ്രേദോഷ സന്ധ്യ നേരം പ്രകാശവലയ മണിഞ്ഞൊരു സുന്ദ മണ്ഡപത്തിൽ കടന്നു. അങ്ങനെ നല്ല ഗായികയാണ്. അപ്പൊ ഒരു നാല് പേര് ഇവിടെ ആകാം അല്ലേ. എന്റെ പാട്ട് കേട്ട് ഈ എന്റെ അടിച്ചുപോലുള്ള പ്രേക്ഷകർക്ക് മടുത്തിരിക്കും. തിള വന്നാണ്ടോ, ചെറിയ ചെറിയ ബബിൾസ് വന്നിട്ട് ഇങ്ങനെ പൊട്ടുന്നുണ്ടോ. നമുക്ക് വീണ്ടും തേങ്ങാപ്പാൽ ഒഴിക്കാൻ സമയമായി എന്ന് നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ ഒഴിക്കല്ലേ, കുറച്ച് ഒഴിച്ചാൽ മതി. അമ്മ ഒരുപാട് വേണ്ട. അപ്പോൾ മമ്മി, നമ്മുടെ പായസം ഫൈനൽ സ്റ്റേജിൽ തന്നെ വീണ്ടും ചെറിയ ചെറിയ മുളകൾ കുമ്മുളകൾ വന്നിങ്ങനെ പൊട്ടുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഓണത്തിന് ആദീസ് വേൾഡിൽ സൂസന്റെയും മമ്മിയുടെയും വക സ്പെഷ്യൽ അറേബ്യൻ പായസമാണ്. എല്ലാവരും വെച്ച് നോക്കണം. എല്ലാവരും വെച്ച് നോക്കിയിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കണം അല്ലേ. അതെ, നല്ലത് അറിയിക്കണം. അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് നമ്മൾ ഈ തിള പൊട്ടി വന്ന സമയത്ത് തീ ഓഫാക്കാം. ഈ ഓഫാക്കിയ ശേഷം നമുക്ക് നമ്മളെ പിസ്ത ഇങ്ങനെ മേലിൽ ഇട്ടു ഡെക്കറേറ്റ് ചെയ്യാം അല്ലേ. യെസ്, പിസ്തയാണ് നമ്മൾ നട്ട്സിന് പകരം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല അറേബ്യൻ പീനട്ട് പായസമാണ് റെഡിയായിട്ടിരിക്കുന്നു. പിസ്ത ഇഷ്ടമില്ലാത്ത ആരുമില്ലല്ലേ. ആരുണ്ടോ പിസ്ത ഇഷ്ടമില്ല? എല്ലാവർക്കും പിസ്ത പ്രത്യേകിച്ച് ഒരു ഫ്ലേവറുള്ള സംഭവമല്ലേ. അപ്പം നമ്മുടെ പായസം റെഡിയായി. പായസം റെഡിയായി. അറേബ്യൻ പായസം. അറേബ്യൻ പായസം. അപ്പം ഇത് എൻ്റെ വക ചെറിയൊരു സമ്മാനം ഡെക്കറേഷൻ ആണല്ലോ. ഡേറ്റ് സിറപ്പ് ആണ് അല്ലേ. ഡേറ്റ് സിറപ്പ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്നില്ല, പിന്നെ ഓണമൊക്കെ അല്ലേ, കുറച്ച് കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. കഴിക്കാം. റെഡി ആയിട്ടുണ്ട്. ധൈര്യമുണ്ട് പിന്നെ. അപ്പം ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 ഞാൻ പായസത്തില്ല. മനോഹരത്തീരും. ഹാപ്പി ഓണം. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. ഇത് കഴിച്ചിട്ട് ഞാൻ പറയാം. ഇത് മാത്രമല്ല, ചൂട് 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 ചൂട്. സൂപ്പർ സാധനം. മധുരമുണ്ടോ അമ്മേ? നല്ല മധുരമുണ്ട്. നല്ല പഞ്ചസാര ചേർത്തിട്ടില്ല അല്ലേ. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ റെസിപ്പി എഴുതിയെടുക്കണം.
ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണല്ലേ. അപ്പൊ എല്ലാവർക്കും ആദീസ് വേൾഡിന്റെയും മമ്മിയുടെയും സൂസന്റെ ഒക്കെ ഹാപ്പി ഓണം. കഴിഞ്ഞിട്ടില്ല ഈ എപ്പിസോഡ്, കഴിഞ്ഞിട്ടില്ല ഈ പായസം കുടിക്കാൻ. സൂസനോടൊപ്പം, സൂസന്റെ മമ്മിയോടൊപ്പം ഒക്കെ ഓണം ആഘോഷിക്കാൻ നമ്മുടെ സൂസന്റെ ഫുൾ ക്രൂ ഇന്ന് നമ്മളോടൊപ്പം വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ പായസം വെച്ചത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു കാണാൻ നിങ്ങൾ മറക്കരുത്. അവരോടും കൂടെ പായസം കണ്ടു ചോദിക്കാം. അപ്പോൾ സൂസൻ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം, അഭിപ്രായം പറയണം. ഞങ്ങളുടെ അമ്മയും മോളും എന്താണെന്നുള്ളതെന്ന് അറിയാനെങ്കിൽ. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായും. ആ അഭിഹിതത്തിൻ്റെ കഥ അല്ലേ. അപ്പോൾ എന്താണല്ലോ മമ്മി, താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാവർക്കും ഹാപ്പി ആണ്. ഇങ്ങോട്ട് വരാം.